എസ് എഫ്ഐയെ കുറ്റം പറയുമ്പോൾ നൂറ് നാവാണ് വാക്കുകൾ വിശേഷണങ്ങൾ ഒന്നും പോരാതെ വരും വി ഡി സതീഷിനും കുട്ടർക്കും സതീഷിനും കണ്ടില്ല കോൺഗ്രസുകാരും കണ്ടില്ല കേരള ഗവർണർ വീണ്ടും നടത്തിയ നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമലംഘനങ്ങൾ നാവ് ഇറങ്ങിപ്പോയിരിക്കുന്നു കോൺഗ്രസുകാർക്കും അവർ താങ്ങുന്ന മാധ്യമങ്ങൾക്കും ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ച് വീണ്ടും സെനറ്റിലേക്ക് എ ബി വി പി സംഘ അനുകൂല പ്രവർത്തകരെ ഗവർണർ തള്ളി നിറയ്ക്കുകയാണ് അതിനു കൂട്ടോ കേരള വൈസ് ചാൻസലറും യോഗ്യരായ വിദ്യാർത്ഥികളെ ഒഴിവാക്കിയാണ് ഗവർണർ തന്റെ സ്വന്തം ലിസ്റ്റ് കേരള ബി കൊണ്ട് നടപ്പാക്കിയിരിക്കുന്നത് മാധ്യമങ്ങൾ നൽകിയതോ ഗവർണർക്കെതിരായ വാർത്തയല്ലേ അത് പ്രതിപക്ഷത്തിനെതിരാണ് അങ്ങനെയാണെങ്കിൽ അത് നൽകാൻ പാടില്ല അതുകൊണ്ട് ഒരു ചെറിയ കുളത്തിൽ ആ വാർത്ത നൽകി അവസാനിപ്പിച്ചു ഗവർണർക്കെതിരായ വാർത്തയായതുകൊണ്ട് അത് പ്രതിപക്ഷത്തിന് എതിരാകും ഉറപ്പ് അതുകൊണ്ട് ഒരു ചെറിയ കൊളത്തിൽ ആ വാർത്ത നൽകി മാധ്യമങ്ങൾ അത് അങ്ങ് അവസാനിപ്പിച്ചു എസ് എഫ്ഐക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ അത് കണ്ടുമുട്ടയെടുത്തില്ല എന്തിന് മുസ്ലിം ലീഗ് പോലും അവർക്കിതൊരു പ്രശ്നമേ ഇല്ല ഇനി എസ് എഫ് ഐയോ ഡിവൈഎഫ്ഐയോ സി പി എമ്മോ എന്തെങ്കിലുമൊന്ന് കാണിച്ചാൽ അതിൻ്റെ കാറ്റടിച്ച് തങ്ങൾ തകരുകയാണ് എന്ന് നിലവിളിച്ച് സതീഷിനും കൂട്ടരും നിമിഷങ്ങൾക്കകം രംഗത്ത് വരുന്നതാണ് ഇപ്പോൾ ഇവിടെ ഗവർണർ വീണ്ടും ഹൈക്കോടതി വിധിയെ ലംഘിച്ച് ചെയ്തു കൂട്ടുന്നതിനൊക്കെ നിശബ്ദമായി റാൻ വിളിച്ച് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാനത്തെ പ്രതിപക്ഷമാണത്രേ അവരുടെ ഇപ്പോഴത്തെ ധാരണ ഭരണപക്ഷം സി ആണെങ്കിൽ പ്രതിപക്ഷം ഞങ്ങൾ തന്നെ ഭരണപക്ഷത്തെ എതിർക്കുന്ന ആരുമത് ബി ജെ പി ആയാലും സാരമില്ല അവരും പ്രതിപക്ഷം അപ്പോൾ ഛത്രുവിൻ്റെ ശത്രു മിത്രം സി പി എമ്മിന്റെ ബദ്ധ ശത്രു ബി ജെ പി അത് സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ മിത്രം അതിന് ഏത് യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ തഴഞ്ഞ് സെനറ്റിലേക്ക് ആളെടുത്താലും അത് ന്യായമെന്ന് വിളിച്ച് നട്ടല് വളച്ച് നിൽക്കുന്ന കോൺഗ്രസിന് അവർക്കേ അത് കഴിയൂ അത്രയും അവർക്കൊണ്ട് പറ്റൂ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി യോഗ്യതയില്ലാത്ത എ ബി വി പി പ്രവർത്തകരെ നിയമിച്ച നടപടി തെറ്റാണ് ചൂണ്ടിക്കാട്ടി മെയ് ഇരുപത്തിരണ്ടിന് നാല് സെനറ്റ് പ്രതിനിധികളുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു എന്നിട്ടും അതേ തെറ്റ് ആവർത്തിക്കുകയാണ് ഈ ഗവർണർ ഇപ്പോൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സെനറ്റിലേക്ക് പ്രതിനിധികളെ നിയമിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ഇത്തവണയും ഗവർണർ ലംഘിച്ചിരിക്കുന്നു കലാകായിക കായിക മേഖലകളിലെ വിദ്യാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് ഇതിനു മുമ്പ് തന്നെ സർവകലാശാല ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ വിഭാഗത്തിലും സ്റ്റുഡൻസ് സർവീസ് ഡാറ്റോടും വിദ്യാർത്ഥികളുടെ പട്ടിക വി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവർ നിർദ്ദേശിച്ച യോഗ്യരായ ഒന്നാമതെത്തിയ വിദ്യാർത്ഥികളുടെ പേരുകളൊന്നും ഈ ഗവർണറുടെ പട്ടികയിൽ വന്നിട്ടുമില്ല കലാപ്രതിഭ കലാതിലകം കലാരത്നം ഇവരെയൊക്കെ ഒഴിവാക്കിയാണ് കലാമികവിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഒന്ന് ജി ആർ നന്ദന എന്നൊരു കുട്ടി ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് ഇന്റർകോളജിയറ്റ് മത്സരത്തിൽ ജൂഡോയ്ക്കും കരാട്ടയ്ക്കും മൂന്നാം സ്ഥാനം ലഭിച്ചതാണ് ആർ രാമാനന്ദൻ്റെ യോഗ്യത പന്തളം എൻ എസ് എസ് കോളേജിൽ എ ബി ബി പാനൽ ആർട്സ് സെക്രട്ടറി ആയി മത്സരിച്ച് തോറ്റതാണ് ചാൻസലർ കണ്ണിലെ ഈ രാമാനന്ദൻ്റെ യോഗ്യത സ്വയംഭരണ കോളേജായ മാറി വെനസ് കോളേജിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയ രണ്ട് പേരിൽ ഒരാളാണ് ലിസ്സിലെ മറ്റൊരു കൃഷ്ണപ്രിയ സർവകലാശാല തലത്തിലെ ഒന്നാം സ്ഥാനം കിട്ടിയവരൊക്കെ തഴഞ്ഞിട്ടാണ് ഈ ആ കോളേജിൽ നിന്നുള്ള ഒരാളെ തന്നെ സെൻറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നത് സർവകലാശാല തയ്യാറാക്കി ഗവൺമെന്റ് സമർപ്പിച്ച യോഗ്യരായ വിദ്യാർത്ഥികൾ ഇവരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയൂന്ന് വർഷത്തെ സർവകലാശാല കലാപ്രതിഭയായ നന്ദകിഷോർ വടംവലി മത്സരത്തിൽ അഖിലേന്ത്യ തലത്തിൽ വെങ്കലം നേടിയ പി എസ് സെൻ ബി എ സംഗീതത്തിൽ ഒന്നാം റാങ്ക് നേടിയ അരുണ്യമ്യ അശോക് ബി എ സംസ്കൃതം സ്പെഷ്യൽ വേദാന്തത്തിൽ ഒന്നാം റാങ്ക് നേടിയ ഭാഗ്യ സന്തോഷ് ബി പി എ വീണയിൽ ഒന്നാം റാങ്ക് നേടിയ എസ് എസ് പല്ലവി ബി എസ് ഡബ്ല്യുവിൽ ഒന്നാം റാങ്ക് നേടിയ എച്ച് എ സ്വാതിലക്ഷ്മി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ ഒന്നാം റാങ്ക് നേടിയ എസ് അഭിരാമി ബി എസ് സി മാത്സിൽ ഒന്നാം റാങ്ക് നേടിയ എസ് കാവ്യ ഇവരാണ് ആ യോഗ്യരായ കുട്ടികൾ ഇവരൊന്നും മനസ്സിലില്ല ഇവർക്കാർക്കും ഗവർണർ അംഗീകരിച്ച സെന്റംഗങ്ങളുടെ പട്ടികയിൽ ഇടമില്ല എല്ലാം കാവ്യമയമാക്കി അങ്ങനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും കളന്നിറഞ്ഞാടുകയാണ് ഗവർണർക്കൊപ്പം നിന്ന് പാട്ടുപാടാനും ആട്ടപാടാനുമാണ് ഇവിടുത്തെ പ്രതിപക്ഷം